മാർച്ച് മുപ്പത്തിയൊന്നിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ പ്രവർത്തനങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ദിവസമാണ് ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക കാര്യങ്ങളുടെ അവസാന ദിവസമാണ് മാർച്ച് മുപ്പത്തി ഒന്ന് ഈ ഇന്നത്തെ ദിവസം ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും വലിയ തോതിൽ വികസന കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പണം ചെലവഴിക്കേണ്ട മാസമാണ് മാർച്ച് മാസം ഇരുപതിനായിരം കോടി രൂപയിലധികം മാർച്ച് മാസത്തിൽ ചിലവ് വന്നിട്ടുണ്ട് അത് എല്ലാം കൃത്യമായി നടത്തി തീർക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം കേന്ദ്ര ഗവൺമെൻറ് വളരെ വലിയ സാമ്പത്തിക നിയന്ത്രണങ്ങളാണ് നമുക്ക് തരേണ്ട പണം നൽകാതിരിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ കുറവാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളുടെ അല്ലെങ്കിൽ മുമ്പുള്ള വർഷങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കുറവ് വന്നത് അതിൻ്റെ കണക്കുകൾ വിശദമായിട്ടുണ്ട് ജി എസ് ടി സമ്പ്രദായം നടപ്പിലാക്കിയതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന നഷ്ടപരിഹാര തുക അത് നിർത്തലാക്കാൻ തീരുമാനമാണ് വർഷം മുതൽ അതുപോലെ സംസ്ഥാനത്തിന് അർഹമായ വരുമാനം കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് തന്നിരുന്ന ആ ഗ്രാൻറ്റിനകത്ത് ഏഴായിരം കോടി രൂപ കുറഞ്ഞു കടമെടുക്കുന്നതിനുള്ള പരിധി കുറച്ചു കിഫ്ബി അത് കിഫ്ബി എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യ വികസന കമ്പനി വഴി കടമെടുത്തിട്ട് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി വളരെയേറെ പണം മുടക്കിയിരുന്നു കേരളം ആ പണം എടുക്കുന്നതും അതുപോലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾക്കായിട്ട് രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി എടുത്ത കടം അതിൻ്റെ കടമുൾപ്പെടെ പൊതുവായ സംസ്ഥാനത്തിൻ്റെ ബോറോയിങ്ങിൽ വരുന്നതല്ല കടത്തിൽ വരുന്നതല്ല അതുൾപ്പെടെ കടത്തിനകത്തേക്ക് ചേർത്തുകൊണ്ട് ആ രംഗത്തും നമുക്ക് പണം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി ഇങ്ങനെ ആകെ നോക്കുമ്പോൾ സംസ്ഥാനത്തിന് ഏകദേശം നാൽപ്പതിനായിരത്തോളം കോടി രൂപ അർഹമായത് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചത് അങ്ങനൊരു സാഹചര്യത്തിൽ ഈ വർഷം ശമ്പളം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും ട്രഷറി അടച്ചുപൂട്ടും ഒരു പ്രവർത്തനവും നടക്കില്ല കാരണം ആകെ ഒന്നര ലക്ഷം കോടി രൂപയിലധികം ചിലവുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്രയും വലിയ കട്ടിങ്ങുണ്ടാകുന്നത് അത് ആസൂത്രിതമാണ് കേന്ദ്ര ഗവണ്മെന്റിന്റെ ആലോചന സംസ്ഥാന ഗവണ്മെന്റിനെ സാമ്പത്തികമായ ശ്വാസം മുട്ടിച്ച് സാമ്പത്തികമായിട്ട് വലിയ തകർച്ച നേരിടുമ്പോൾ ജനങ്ങളുടെ വികാരം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് പ്രത്യേകിച്ചും സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനത്തിൽ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമല്ല ചികിത്സ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി നാൽപ്പത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്ന അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്ന ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടി സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത് സർക്കാർ ജീവനക്കാർ മുതൽ എല്ലാ മേഖലയിലും ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളും എല്ലാം കൊടുക്കുന്നത് തടയുക ഉണ്ടായിരുന്നു പക്ഷേ ഈയൊരു പ്രശ്നം കണ്ടുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കോവിഡിൻ്റെ വലിയ തകർച്ചയ്ക്ക് ശേഷമുള്ള കാലങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷം ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വലിയ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം നമ്മൾ നാൽപ്പത്തി ഏഴായിരം കോടി ഉണ്ടായിരുന്ന നികുതി വരുമാനത്തിൽ നിന്ന് അമ്പത്തി എണ്ണായിരം കോടിയിലേക്ക് നമ്മുടെ തുക വർദ്ധിപ്പിച്ചു ഈ വർഷം അത് എഴുപതിനായിരം കോടിയിലേക്ക് വർദ്ധിപ്പിച്ചു നികുതി മാത്രം ഇരുപത്തി മൂവായിരം കോടിയിലധികം പിരിച്ചെടുക്കുന്നതിന് വർധനയുണ്ടാക്കി ആ രംഗവും അതുപോലെ മറ്റ് നികുതിതര വരുമാനവും കൂടി വർദ്ധിപ്പിച്ച് ഇരുപത്തി ആറായിരം കോടി രൂപയിലധികം വരുന്ന തുക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വലിയ ബുദ്ധിമുട്ടുകളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ കഴിഞ്ഞത് അത് മാത്രമല്ല സാമ്പത്തിക മാനേജ്യൻ്റെ കാര്യത്തിൽ കുറേയേറെ വ്യത്യസ്തമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുകയും ജനങ്ങളുടെ ആകെ സഹായത്തോടു കൂടി നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെയും സഹായത്തോടു കൂടി കൃത്യമായി ഇത് മാനേജ് ചെയ്ത് മാർച്ച് മുപ്പത്തൊന്ന് വരെ വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് നേരത്തെ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സാമൂഹ്യക്ഷേമ രംഗത്തുള്ള ചെലവുകളൊന്നും കുറയ്ക്കുന്നതല്ല വികസന കാര്യങ്ങളിൽ പുറകോട്ട് പോവില്ല കരുതലും വികസനവും എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അഭിമാനത്തോടുകൂടി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ വർഷവും നടത്തിയത് അത് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കാൻ കേന്ദ്രം നിലപാടെടുത്തത് അവർ തരേണ്ട പണം നൽകിയില്ല വെട്ടിക്കുറച്ചു ആ വെട്ടിക്കുറവ് ഇത്രയേറെ വന്നൊരു ഘട്ടത്തിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഈ കാര്യങ്ങളെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോയി അത് ഇനി വരുന്ന വർഷവും ഇതേപോലെ സമീപനമാണ് എടുക്കുന്നത് കേന്ദ്രം നമുക്ക് തരണ്ട തുക തരുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ആകെയുള്ള ആഭ്യന്തര വരുമാനത്തിൻ്റെ അറുപത് ശതമാനത്തോളം ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാനം തനതായി ഉണ്ടാക്കണം എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇതല്ല സ്ഥിതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ അവർക്ക് ആകെ ഉണ്ടാവുന്ന ആകെയുള്ള സാമ്പത്തിക വരുമാനത്തിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമേ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കുന്നുള്ളൂ ബീഹാർ എടുത്താൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാൽ കേരളത്തെ പോലെ ഈ സാമ്പത്തികമായിട്ട് ഇത്രയേറെ നമ്മൾ സ്വയമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റൂ നമ്മുടെ അർഹമായ നികുതി വരുമാനം പോലും തരില്ല എന്നൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തോടാകെയുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനോടല്ല ഇവിടുത്തെ ഓരോ വ്യക്തിയോടെയും ഓരോ പൗരനോടെയും ഓരോ കൊച്ചു കുട്ടി മുതൽ പ്രായമുള്ള ആളുകളോടെയും കാണിക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാട് അങ്ങേയറ്റം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് എങ്കിലും ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ വികസന കാര്യങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ജനങ്ങളൊരുമിച്ച് നമുക്കർഹമായ സാമ്പത്തിക പിന്തുണയും നമുക്കർഹമായ നികുതി വിഹിതവും കേന്ദ്രത്തിൽ നിന്ന് നേടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം നടക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറെ അംഗങ്ങളുള്ള അവിടെ ഉള്ള പതിനെട്ട് പാർലമെൻറ്റ് അംഗങ്ങളുടെ ലോക്സഭാ അംഗങ്ങളുടെ ആകെ നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായൊരു സമീപനവും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല രാഷ്ട്രീയമായി മാത്രമാണ് കാര്യങ്ങൾ കാണുന്നത് കേരളത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വിരുദ്ധ നിലപാടുകൾക്കെതിരെ അതിശക്തമായ നയങ്ങൾ സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും തയ്യാറാവേണ്ടതാണ് എന്തായാലും ഈ വർഷം നമ്മൾ അഭിമാനകരമായി കാര്യങ്ങളൊക്കെ നേരിട്ടു ഇനിയും നമ്മളെ ശാസം മുട്ടിക്കാനും നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തകർക്കാനും നമ്മുടെ സാമ്പത്തിക മേഖല ആകെ തുരങ്കയ്ക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ വഴി ഉണ്ടാകുന്നതെന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്കൊരുമിച്ച് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തായാലും വലിയ വൻകിട പത്രങ്ങളും വൻകട മാധ്യമങ്ങളും ഒക്കെ പ്രവചിച്ചതുപോലെ കേരളത്തിലെ ട്രഷറി അടച്ചുപൂട്ടി ശമ്പളം കൊടുക്കാതെ വികസന കാര്യങ്ങൾക്ക് പണം കൊടുക്കാതെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരും എന്നുള്ള കാര്യം നടന്നില്ല എന്നുള്ളത് അഭിമാനകരമാണ് അതിന് സഹായിച്ച ഓരോ കേരളീയൻ്റെയും പങ്ക് വളരെ വലുതാണ് ഇത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്